ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ പീതാംബരം കരവിരാജിതചക്രശംഖ കൗമോദകേസരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലേശമനിശം ഹൃദി ഭാവയാമി സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഭാഗവതപ്രിയരായ സജ്ജനങ്ങളെ ഏവരെയും ഒന്നുകൂടി ഒരു ദിവസം ഒരു ശ്ലോകം എന്ന പരമ്പരയിലേക്ക് ക്ഷണിക്കുകയാണ്. ഏവരെയും വിനയപൂർവം നമസ്കരിക്കുന്നു. ഇന്ന് നമുക്ക് പഠിക്കാനുള്ള ശ്ലോകം ദശമസ്കന്ധം 5-ാം അധ്യായത്തിലെ 26-ാമത്തെ ശ്ലോകമാണ്. നമുക്ക് ശ്ലോകത്തിലേക്ക് കടക്കാം. കച്ചിത് പശവ്യം നിരുജം ഭൂര്യം ഭൂതൃണവിരുദ്ധം ബൃഹദ്വനം തദധുനാ യത്രാസേത്വം സുഹൃദ്വ്രത. ഒരു തവണ കൂടി ചൊല്ലാം. കച്ചിൽ പശവ്യം നിരുജം ഭൂര്യം പുത്രണവിരുദ്ധം ബൃഹദ്വനം തദധുനാ യത്രാസേത്വം സുഹൃദ്വ്രത. ഇനി അന്വയം നോക്കാം. യത്ര സുഹൃദ്വ്രത ത്വം അധുനാ ആസേ തത് ബൃഹദ്വനം പശവ്യം നിരുജം ഭൂര്യമ്പു തൃണവിരുദ്ധം കച്ചിത്. അർത്ഥം ചിന്തിക്കാം. യത്ര യാതൊരിടത്ത് സുഹൃദ്വ്രത ബന്ധുമിത്രാദികളാൽ സേവിതനായിട്ട് ത്വം അങ്ങ് അധുനാ ആസേ ഇപ്പോൾ വസിക്കുന്നുവോ തത് ആ സ്ഥലം ബൃഹദ്വനം ധാരാളം വൻ കാടുള്ളതും പശവ്യം കാലികളെ വളർത്താൻ അനുയോജ്യവും നിരുജം രോഗാദ്യ അനർത്ഥങ്ങൾ ഒന്നും ഏശാത്തതും ഭൂര്യമ്പു തൃണവിരുദ്ധം വേണ്ടോളം ജലവും പുല്ലും വള്ളികളും ഒക്കെ ഉള്ളതും കച്ചിത് ആയിരിക്കുന്നില്ലേ. പ്രിയ സുഹൃത്തായ നന്ദഗോപര് യാദവ വംശ മുഖ്യനാണ്. വൃഷഭാനു കഴിഞ്ഞാൽ ഏറ്റവുമധികം പശുക്കളുള്ള ആളാണ്. അതുകൊണ്ടാണ് നന്ദൻ എന്ന സ്ഥാനം അലങ്കരിക്കുന്നത്. അതൊക്കെ അറിയാമായിരുന്ന വസുദേവർ അദ്ദേഹത്തിന് ആവശ്യമായ കാര്യങ്ങൾ തന്നെയാണ് തിരക്കുന്നത്. അവിടെ പശുക്കൾക്ക് ഇഷ്ടംപോലെ പുല്ലും വെള്ളവും വള്ളികളും ഒക്കെ ലഭ്യമല്ലേ, നല്ല വനമല്ലേ നിങ്ങളിപ്പോഴും താമസിക്കുന്ന സ്ഥലം എന്നൊക്കെ ആ വ്രജഭൂമിയിലെ നന്ദഗോപരുടെ വാസസ്ഥാനത്തെക്കുറിച്ച് അന്വേഷിക്കുകയാണ്. കുശലാന്വേഷണത്തിനിടയിൽ ആ സുഹൃത്ത് സംഭാഷണത്തിനിടയിൽ കേൾക്കുന്ന ആൾക്ക് ഏറ്റവും പ്രിയങ്കരമായ കാര്യങ്ങൾ തന്നെയാണ് ചോദിച്ച് മനസ്സിലാക്കുന്നത്. അതാണ് വേണ്ടതും. അങ്ങനെ വസുദേവർ നന്ദഗോപർക്ക് ഇഷ്ടമായ പശുപാലനത്തെക്കുറിച്ച് തന്നെ അന്വേഷിച്ചറിയാൻ ശ്രമിക്കുന്നു എന്നത് ആ മഹൽ വ്യക്തിയുടെ സംഭാഷണ ചാരുതയാണ് വെളിപ്പെടുത്തുന്നത്. നമുക്ക് ശ്ലോകം ഒന്നുകൂടി നോക്കാം. കച്ചിത് പശവ്യം നിരുജം
ഭൂയംബുതൃണവീരുധം ബൃഹദ്വനം തദധുനാ യത്രാസേ ത്വം സുഹൃദ്വ്രത സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ 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 ഹരേ നാരായണ